ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിനാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുജറാത്തിലെ വഡോദര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എത്തിയനോ ഞാൻ ഇവിടെ ഒരു കട ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ ഉള്ള ചേട്ടൻ ബാബുന്ന്, ബാബു നല്ല പേര്, റാഫേൽ എന്നാണ് ഒറിജിനൽ നെയിം. കൊല്ലത്താണ് പുള്ളി. 30 വർഷമായിട്ട് ഇവിടെ ഗുജറാത്തിലുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളീൻ്റെ കടയിൽ ഇതൊരു കേരള സ്റ്റോറാണ്. മുഴുവൻ കേരളത്തിലെ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളെ ഉപ്പ് മുതൽ എല്ലാം ഉണ്ട് അല്ലേ, അച്ചാർ എല്ലാ സാധനവും, അരി എല്ലാ സാധനവും ഉണ്ട്. എങ്ങനെ ഇവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണോ അയ്യാ? നാട്ടിൽ നിന്ന് ട്രക്കിലെ സാധനം വരും. ഇവിടെ വേറൊരു ഹോൾസെയിൽ കച്ചവടക്കാരൻ പാർട്ടി വേറെ ഉണ്ട്. പുള്ളി വെട്ടിക്കും. പുള്ളിയുടെ ഞങ്ങൾ വാങ്ങും. റീറ്റെയിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പോൾ ട്രക്കിൽ വന്ന സാധനങ്ങൾ ഇവർ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കൊടുക്കുക. ഇവിടെ അത്യാവശ്യം ഫാമിലീസ് ഇല്ലേ? അവര് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഈ ഒരു കടയിലാണ് നമ്മളുടെ ഫുഡിൽ ഏതായാലും നമ്മളോട് നാട്ടിൽ നിന്നുള്ള സ്നേഹം നമ്മളോട് കാണിച്ചിട്ടുണ്ട്. എല്ലാ വിധേന ഫുഡ് കഴിച്ചിട്ട് ഭക്ഷണത്തിന് പൈസ വരെ കൊടുക്കാൻ സമ്മതിച്ചില്ല. ഏതായാലും നല്ല സന്തോഷം. അത് എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ. മലയാളികൾക്ക് മലയാളികളെ കാണുമ്പോൾ പ്രത്യേക ഒരു സ്നേഹവും താല്പര്യമൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നേരിട്ടിട്ട് മൃഗശാല കേട്ടോ. ഇവിടെ ഒരു മൃഗശാല ഉണ്ട്, വഡോദരയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൃഗശാലയാണ്. അപ്പോൾ അവിടേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ഒരു എൻട്രൻസ് ഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. എത്രയാ ടിക്കറ്റ് എന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമായിട്ട് വരുന്നത്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 30 രൂപയായിരുന്നു ടിക്കറ്റിന്. അവിടുന്ന് നേരെ ഉള്ളോട്ട് വരുമ്പോൾ ഇതാ ഇതേപോലെ ട്രെയിൻ, ചെറിയ ട്രെയിൻ പാളവും കാര്യങ്ങളൊക്കെ കാണാം. എൻ്റെ മുന്നിൽ പോകുന്ന ആ ചേച്ചിമാരൊക്കെ തമിഴ്നാട്ടുകാരാണ്, പക്ഷേ അവർ ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ആ ചേട്ടനാട്ടോ, അവരുടെ കൂടെയുള്ള ചേട്ടനാണ്. അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് 2 മുതലകളാണ്. 2 അല്ല കേട്ടോ, അതാ അപ്പുറത്തൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവന്മാർ കിടക്കുന്ന കണ്ട എന്തോ ചത്ത് മലന്ന് കിടക്കുക വിചാരിക്കും, പക്ഷേ ചത്തിട്ടൊന്നുമില്ല. നല്ല ശക്തിയോടുകൂടെ എന്തോ ഭക്ഷിച്ചതിന് ശേഷം കിടക്കുന്ന കിടപ്പാട്ടോ. ഏതായാലും കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല പച്ച വിരിച്ചതുപോലല്ലേ അവിടെ സംഭവം. അതൊരു തരത്തിലുള്ള പായലാണ്. ആ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലയൺ ആൻഡ് ടൈഗർ. ലയണിനെയും ടൈഗറിനെയാണ് അവിടേക്കുള്ള വഴിയാണ്ട് അത് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അതിനെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തൂടെ വരണം. അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് അതുകൂടി കാണാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പം നേരെ പോകണം. കുറേ നേരെ അങ്ങോട്ട് പോയിട്ട് കുറേ ദൂരം നടക്കാണ്ട് തോന്നി. കാരണം ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ അങ്ങനെ പറഞ്ഞത്, ഏതായാലും ഇതൊരു പാർക്ക് പോലുള്ള സ്ഥലമാണ്, കുട്ടികൾക്ക് കളിക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ടുള്ള പാർക്കല്ലേ. പിന്നെ കുട്ടികൾക്ക് നല്ല കേട്ടോ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും ലവേഴ്സായിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണിത്. പാർക്ക് കയറണമെന്നുണ്ടെ പ്രത്യേകിച്ച് ടിക്കറ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ സൂവിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെ നമുക്ക് ടിക്കറ്റ് വേണം. നിറയെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. കടുവ, അതുപോലെ തന്നെ സിംഹം, അങ്ങനെ മുതല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടല്ലേ, നമ്മളൊന്ന് കയറി നോക്കാം. അവിടെ നല്ല കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വന്നാൽ കളിക്കാൻ പറ്റുന്ന നിറയെ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു പാലം കേട്ടോ. ഈ പാലം കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. 1 കിലോമീറ്ററൊക്കെ ഞാനിപ്പോൾ നടന്നിട്ടുണ്ടാവും. ഇനി ഒരുപാട് ദൂരം നടക്കാണ്ട് സംഭവം. ഇവിടെയുള്ള എല്ലാ പാലത്തിൻ്റെയും പുറകിൽ ഇതാ ഇതേപോലെ ഇതുണ്ടോ, മഞ്ഞ നിറത്തിലുള്ള വലിയ കാലുകൾ ഉണ്ടാവും കേട്ടോ. ഇവിടെ എന്താ സംഭവം ഉള്ളത്? നോർമല്ല. അണ്ണാനൊക്കെ ഓടിപ്പോ അണ്ണ. ആ ആ ആരാ ഉള്ളത് നോക്ക്. ഇത് കണ്ടോ, പുള്ളി നല്ല ഉറക്കത്തിലാട്ടോ. പുള്ളിപ്പുലിയാണ്, പുള്ളിപ്പുലി. യെസ്, നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നത്. അണീച്ചല്ലോ എന്തായിരിക്കും നോക്കുന്നത്. ഇവനൊരുത്തനായിട്ടിട്ടെടുത്ത് അവൻ തീരുമാനമായിക്കോളും. ഇവിടെ ഫുള്ള് ചില്ലൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ അവൻ ഒറ്റ ഒരുത്തനേ ഉള്ളു ഇവിടെ. ഈ ചില്ലൊക്കെ ഇട്ട സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിനക്കെന്താണോ ഇവിടെ കാര്യം? ഗുത്തേകാ പച്ചേ. ഇവിടെ ഇനിയിപ്പോൾ എന്താണാവോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ജസ്റ്റ് ഓപ്പൺ ആണ്. ഇവിടെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരാളങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. 30 രൂപയാണ് ആദ്യം 10 രൂപ കാണാനുള്ളതിന് ടിക്കറ്റിന്. ഇപ്പം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 30 രൂപ ടിക്കറ്റാണ്. അത് ഓരോരോ സെക്ഷൻ കഴിയുമ്പോൾ ഇതിനിങ്ങനെ ഓട്ടം ഇടും കേട്ടോ. അയ്യോ ഇതൊക്കെ. ഇവിടെ ഒരു സിംഹം ഉണ്ട് കേട്ടോ. അതിങ്ങനെ നടക്കുകയാണ്. ആണാണോ പെണ്ണാണോ ഒന്നും ചോദിക്കരുത്.
ഇവിടെടാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇത് ഗുജറാത്തിലെ ഗീർ വനത്തിൽ മാത്രമുള്ള അണ്ണനാട്ടോ. ഇവന് ഏകദേശം എത്ര വയസ്സ് വരും അറിയില്ല. സംഭവം ഗീർ വനത്തിൽ മാത്രമേ ഇവകളുള്ളൂ. ഇവൻ്റെ ആ ദാവന് താമസിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ നേരെ താഴായിട്ട് ഒരു തോടുണ്ട്. ഞാനും വിചാരിച്ചു, ഞാൻ ഇങ്ങനെ അത് കാണുന്നത്, അപ്പോൾ ഇത് നേരം കൂടി ചാടി വരൂല വിചാരിച്ച്. സംഭവം ചാടാനൊന്നും അവർക്ക് പറ്റൂല. അതുകൊണ്ടോ അവിടെ അവർ ജീവിക്കുന്ന സ്ഥലമൊക്കെയാണ് ഇപ്പം കാണുന്നത് കേട്ടോ. ഈ മണ്ണിലാണ് അവർ ജീവിക്കുക. മാന്, പശു, പോത്ത് അങ്ങനെയുള്ളത്, അണ്ണാന് അങ്ങനെയുള്ളതിനൊക്കെ ഇറ്റിങ്ങൾ കഴിക്കുക. സംഭവം രക്ഷയില്ല. പുള്ളി അതിലങ്ങനെ അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് കാണാനുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ ഞാൻ കണ്ട്, ഇനി നമ്മളിതാ ഈ ഒരു സൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ എന്താണാവോ ഉള്ളത്? ഇവിടെ ടൈഗേഴ്സ് ആണ്. ടൈഗർ അതാ. ഇതൊരു അജ്ജാറ് സാധനം കേട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ അത് ഇവനറ്റവനും കൂടി ചാടിയുള്ള ഒരവസ്ഥ. എന്താ നടക്കുന്നത് നോക്കിയതാ. ടിൻ 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 ഒച്ചപ്പാടകുന്നതേ. അവനെ വെറുതെ നമ്മൾ ദേഷ്യം പിടിപ്പിക്കരുത്. ഭക്ഷണം കൊടുക്കാനുള്ള വഴിയാണ് തോന്നുന്നത്. ഇതൊക്കെ ഇതിലങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ തീർന്ന്. ഇവിടെ കണ്ട ഇവിടെ ഇതിലെങ്ങനെയൊക്കെ അങ്ങോട്ട് കയറിപ്പോവാം. പക്ഷേ ഇപ്പം അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റില്ല. ഒരു പക്ഷേ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ വേറൊരു ഐറ്റം സാധനം കേട്ടോ. ഇത് ഇതെന്താ വരുന്നത് വെച്ചാൽ, ഇവർ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഇന്ത്യൻ്റെ നേപ്പാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നേപ്പാള് ബംഗ്ലാദേശ് അങ്ങനെയുള്ള സ്ഥലത്തുള്ള ടൈഗറാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും തന്നെ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അവനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു അജാനുഭവ സാധനം കേട്ടോ. ദാ വരുന്ന ദാ വരുന്ന എൻ്റെ പൊന്നെ നോക്കിയേ. എൻ്റെ മക്കളെ എന്നിട്ടാ ഒന്നും കൂടി ചാടിയ പിന്നെ തീരുമാനമായി. ഉള്ളിങ്ങനെ ഇത് സർക്കിൾ ചെയ്ത് വരിക കേട്ടോ. ചെയ്യാ ഇതിലെങ്ങനെ പോയി ഇതിലെങ്ങനെ. വൈകുന്നേരമൊക്കെ നടക്കാൻ ഇറങ്ങില്ലേ. അതേപോലെ നല്ല മഴ വരാനുള്ള എല്ലാ സാധ്യതയും കിട്ടും. മഴ വന്നാൽ നമ്മൾ പെട്ട്, കാരണം നമ്മളെ ബാഗ് കാര്യങ്ങൾ ഹെൽമെറ്റ് ഇതൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത് കേട്ടോ. മഴ വന്നാൽ പെട്ട്. ഇവിടെ എന്തോ ഒരു മങ്കി സംഭവം, കുരങ്ങന്മാർ എന്താ സംഭവം എന്ന് അറിയില്ല. വെറൈറ്റി ആക്കി വിചാരിച്ചു പോയത്. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇന്നോ ഇതിലൊന്നുമില്ല. ഇതിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നേട്ടാണോ? എന്താ സംഭവം ഇവിടെ? വാട്ട് ഈസ് ദിസ്? എൻ്റെ മോനെ ഹിപ്പോപ്പൊട്ടാമസ്. ഇതൊക്കെ ഇതിനെന്താ പറയുക, ഹിപ്പോപ്പൊട്ടാമസ് തന്നെയല്ലേ. ആ ഹിപ്പോപ്പൊട്ടാമസ് തന്നെ ആട്ടോ. ഇതൊക്കെ ഇടക്കുന്ന വെള്ളത്തിൽ ഏ മുള്ളമ്പന്നിക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടാണ്. പക്ഷെ പുള്ളി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തങ്ങ് പോയി. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഗുഹകൾ പോരണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ആമകൾ. ആമകളൊക്കെ അനങ്ങാണ്ട് നിൽക്കാട്ടോ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ്, അനങ്ങാണ്ടിരിക്കുന്നോടാ. ഇപ്പോൾ വന്നിട്ടുള്ള വഴി കേട്ടോ. അതെ ഇതിലങ്ങനെ കയറിയപ്പോൾ എന്നോട് പറഞ്ഞേ ഈ ഒരു സെക്ഷനിലൂടെ കയറിയിട്ട് പോയിക്കോ, ഇതിലൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി കാണിച്ചു തന്നതാ. ഇവിടെ കുറേ മങ്കികളുണ്ട് എന്നാ പറഞ്ഞേ. വെറൈറ്റി വെറൈറ്റി മങ്കീസ്. ഇതൊക്കെ കണ്ടോ കൂട്ടിലിട്ടതാട്ടോ. ഇവിടെ മങ്കിയൊന്നും ഇല്ലല്ലോ. ഞാനൊന്നിനെ കാണില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോകാം. കമോൺ. ഇതിനിട്ടിങ്ങ് ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തു പറഞ്ഞാൽ ശരിക്കും നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ചടപ്പല്ലേ. നമ്മൾ ആരെങ്കിലും കൂട്ടിലിട്ടാൽ ഒരു പ്രശ്നമല്ലേ. ഇവൻ മാക്സിമം പുറത്തേക്ക് ചാടാനുള്ള വഴി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവനെ കൊണ്ട് നടക്കുന്നില്ല. അതുപോലെ തന്നെ ഉള്ളിലൊരുത്തനുണ്ട്. ഇതൊക്കെ നമ്മൾ താമരശ്ശേരി ചുരത്തിലുണ്ട്. ഇവിടെയൊക്കെ നിറയെ ചേട്ടന്മാരെ കാണട്ടോ. ഇത് നമ്മളെ ചുരത്തിലുള്ള മോഡൽ കാര്യങ്ങളൊന്നുമല്ല, അത് വേറെ ഏതോ ഒരു മോഡലാണ്. ഇതാണ് പുള്ളിപ്പുലി കേട്ടോ. പുള്ളിപ്പുലി ഏഷ്യൻ തെക്കുകിഴക്കൻ ഭാഗങ്ങളിലും മാത്രമേ ഉള്ളൂ. ഇവിടെ കച്ച്, രാജസ്ഥാൻ അങ്ങനത്തെ കാടുകളിലും മാത്രമുള്ള പുള്ളിപ്പുലിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബറോഡ മ്യൂസിയം ആൻഡ് പിക്ചർ ഗ്യാലറീൻ്റെ സൈഡിലാട്ടോ നമ്മളെ. ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ സമയം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ 5 മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ പെർമിഷൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മ്യൂസിയത്തിൻ്റെ മുന്നിലായിട്ടാണുള്ളത്. ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അവിടെ.
സംഭവിക്കുക. അങ്ങോട്ട് പോകണമെങ്കിലും ഒരുപാട് ദൂരമുണ്ട്, ഇങ്ങോട്ട് പോകണമെങ്കിലും ഒരുപാട് ഇതുണ്ട്. അതിനെ കൊണ്ട് ഇതാ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ച്, നിൽക്കാമെന്ന് വിചാരിച്ച്, ഇരിക്കാൻ നല്ല നിൽക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ പരിപാടികളൊക്കെ നോക്കണം. എവിടെയാണെന്ന് അറിയില്ല, വഡോദരയിലാണുള്ളത്. ഇനി പോകാനുള്ളത് അഹമ്മദാബാദിലേക്കാണ്. അഹമ്മദാബാദ് കഴിഞ്ഞാൽ കച്ചാണ്. കച്ചിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് ഗ്രാമങ്ങളും നല്ല പ്രദേശങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ മൃഗശാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചരിത്രങ്ങൾ 1979 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് സംരക്ഷിച്ച് വരുന്നതാണ്. ഒരുപാട് മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. പിന്നെ പക്ഷി സങ്കേതം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ സംഭവം നിറയെ പക്ഷികളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒന്നാമത് ഞാൻ ഈ സൈഡ് കൂടെ പോകുന്നതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതാണ് ഒരുപാട് ദൂരമുണ്ട്, ഈ സമയം കൊണ്ടൊന്നും കണ്ടു കഴിയില്ല. ഇവിടെ വരുന്ന ആളുകളൊക്കെ അവിടെ കൂടി കാണണമെന്ന് പറയാം. നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ് മഴ പെയ്തിട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അതാ തേമാരി മഴ, നല്ല കാറ്റും ഇടിയൊക്കെ ആയിട്ടുള്ള മഴയാണ്. ഏതായാലും അത് ചോർന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു അവസ്ഥയാണ്. ഫുള്ള് വെള്ളക്കെട്ടായിട്ട് ഇവിടെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥ. ഇനിയിപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുകയാണ് കേട്ടോ. നിറയെ ആളുകളൊക്കെ വന്നിട്ട് ഇത് കുറേ ആളുകൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് മഴയൊക്കെ നനഞ്ഞിട്ട്. ഞാനും ചെറുതായിട്ട് നനഞ്ഞു കുളിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയം കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. സംഭവം ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ മ്യൂസിയം കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ 2 കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു, അതും കാണാൻ പറ്റില്ല. കാരണം കൊട്ടാരങ്ങൾ തുറക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗുജറാത്തിൽ നമ്മുടെ ഗണേശ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് ഇവിടെ ഫുൾ അടച്ചിടും, ഒരു സംഭവം ഉണ്ടാവില്ല. അതുവരെ വെയിറ്റ് ചെയ്യണ ഒരു 10 ദിവസം ഇനിയും എടുക്കും. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നൊരു ദിവസം വന്നിട്ട് കൊട്ടാരം കാണാം. ഇതിൻ്റെ ചുറ്റിലും കണ്ടോ എന്തൊക്കെയോ ഒക്കെ സംഭവം വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതാ മാങ്ങ, തക്കാളി, നാരങ്ങ, ഉള്ളി, ഇതെന്തൊക്കെ സംഭവം ഒന്നറിയില്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് വഡോദരയിൽ പാവൻ്റെ ബൈക്ക് കൂട്ടം എന്താ ഇങ്ങനെ കുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് നേരെ പോകണം. കുറച്ച് മഴ പെയ്തതിനെ കൊണ്ട് കുറച്ച് ചെളിയൊക്കെ മാറി. ഇതൊന്ന് കഴിയാൻ ഇവിടുന്ന് സമയം കിട്ടണ്ടേ, അതാ പ്രശ്നം. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട സിറ്റിയായിട്ടുള്ള വഡോദരയിൽ നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ അഹമ്മദാബാദിലേക്കാണ്. അവിടെ നിറയെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം സമയം 4:30 പക്ഷേ ഒരു 6 മണി ആയിട്ട് ലുക്ക് കിട്ടാം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, കൂടുതലായിട്ട് പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ചെറിയൊരു വീഡിയോ ആണ്, ബൈ.